പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ നേരത്തെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷേ ഇന്നലെ തൊട്ട് ടി വിയിലൊക്കെ ഇങ്ങനെ ഒരു സാധ്യത കണ്ടപ്പോൾ പ്രതീക്ഷയുണ്ട്. ഇന്നിപ്പോൾ മറ്റൊരു സിനിമ റിലീസാവുകയും ചെയ്തു, മലയൻ കുഞ്ഞ്. അതിനിടയിലാണ് ഈ ആഹ്ലാദം തേടി വന്നിരിക്കുന്നത്. അതെ അതെ അതെ, മലയൻ കുഞ്ഞ് ഇന്ന് റിലീസായിരുന്നു, നല്ല റെസ്പോൺസ് ഉണ്ട്. അതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോഴായിരുന്നു ഇത് അനൗൺസ്മെൻറ്റ് കേട്ടത്, വളരെ സന്തോഷം. ഈ മാലിക്കിലെ ശബ്ദമിശ്രണത്തിൻ്റെ രീതി എന്തായിരുന്നു? അതിനങ്ങനെ സ്പെസിഫിക് വേറൊരു രീതിയൊന്നുമില്ല, സാധാരണ മിക്സിങ് രീതി തന്നെയായിരുന്നു. പക്ഷേ സമയം ഒരുപാട് കിട്ടിയിരുന്നു, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു റയാട്ടുണ്ട്, പിന്നെ ഒരു സുനാമി പോർഷൻ വരുന്നുണ്ട്, പിന്നെ അതല്ലാതെ ഒരുപാട് സൗണ്ട് സ്കേപ്പുകളുണ്ട്. അപ്പം അത് ഡിസൈനും മിക്സും ഒരുപാട് സമയമെടുത്ത് തന്നെ ചെയ്തായിരുന്നു മാലിക്ക്. ശബ്ദമിശ്രണത്തിൽ വിഷ്ണുവിന്ന് പങ്കാളിയായ മറ്റ് നിരവധി സിനിമയ്ക്കും ഇത്തവണ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. സൂര്യ പോട്ട്, അതുപോലെ അയ്യപ്പനും കോശിയും ഒക്കെ. അതെ അതെ, സൂര്യ പോട്ടിൻ്റെ ശബ്ദ രൂപകൽപ്പനയായിരുന്നു ഞങ്ങൾ ചെയ്തത്. അയ്യപ്പനും കോശിയും ശബ്ദ സൗണ്ട് ഡിസൈനും മിക്സും ഞങ്ങൾ തന്നെയായിരുന്നു. എൻ്റെ പാർട്ണർ വന്നെത്തിയിട്ടില്ല, ശ്രീശങ്കർ. ഞങ്ങളായിരുന്നു ഡിസൈൻ, ഞാൻ തന്നെയായിരുന്നു എൻ്റെ മിക്സ്. അതിലും സന്തോഷമുണ്ട്, സച്ചേട്ടന് അങ്ങനൊരു അവാർഡ് കിട്ടിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഏറ്റവും അങ്ങനെ അദ്ദേഹം ഇല്ലാതെ പോയി, അത് ഭയങ്കര അതൊരു സങ്കടമാണ്. വളരെ വളരെ അടുത്ത ഒരാളായിരുന്നു ഡയറക്ടർ എന്നുള്ളതിലുപരി, വളരെ അടുത്ത ഒരാളായിരുന്നു സച്ചേട്ടൻ. പഠനകാലമൊക്കെ എവിടെയായിരുന്നു, എവിടെ നിന്നാണ്? ഞാൻ ഡിഗ്രി വരെ നാട്ടിൽ തന്നെയായിരുന്നു, ചങ്ങനാശ്ശേരിയിലാണ് ഡിഗ്രി ചെയ്തത്. തിരുവല്ലയാണ് സ്വദേശം. അത് കഴിഞ്ഞിട്ട് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ചെന്നൈയിലായിരുന്നു, അടയാർ ഫിലിം സ്റ്റുഡിയോയിലായിരുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്. പിന്നെ അവിടെ തന്നെയായിരുന്നു തുടക്കമൊക്കെ. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു വർക്കുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തല്ലുമാലയുടെ മിക്സിലായിരുന്നു, ഇപ്പോൾ ഇതറിയുമ്പോൾ തല്ലുമാലയുടെ മിക്സിലായിരുന്നു. അത് 12-ാം തീയതി റിലീസാണ്. ഇനി ചെയ്യാനുള്ളത് ഗോൾഡ്, പിന്നെ വിചിത്രം എന്ന് പറഞ്ഞ പടം, അതൊക്കെയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ഇന്നലെ മഹാവീര് റിലീസായി, അതൊക്കെയാണ് റീസെൻ്റ് വർക്കുകൾ. പുതിയ ടെക്നോളജി ആണല്ലോ ഇപ്പം ശബ്ദത്തിൻ്റെ കാര്യത്തിനുള്ളത്, അത് എത്രമാത്രം സഹായകമാകുന്നുണ്ട്? അത് എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ സ്റ്റുഡിയോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറ്റ്മോസ് സ്റ്റുഡിയോ ആണ്. അറ്റ്മോസിലാണിപ്പം 90% ഓഫ് ദ വർക്ക്സ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് റിലീസായ മലയുഞ്ഞാണെങ്കിലും അത് അറ്റ്മോസിൽ പോയി ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതും 5-1 or 7-1 എക്സ്പീരിയൻസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അത് വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഒരു ഇമേഴ്സീവ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ പടം, ഇന്ന് റിലീസായ മലയുഞ്ഞിൽ ശരിക്കും പടം തന്നെ, സ്റ്റോറി തന്നെ അങ്ങനെ ഒരു പ്ലോട്ടാണ്. അപ്പം അതിനൊക്കെ പുതിയ ടെക്നോളജി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ പ്രതീക്ഷയുടെ തന്നെ ആയിരിക്കുമല്ലോ? തീർച്ചയായിട്ടും 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 നല്ല വിജയമാകുന്നു എന്ന് പ്രതീക്ഷയുണ്ട്. കൂടുതൽ പുരസ്കാരങ്ങൾ ഇനിയും തേടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.